കേരളത്തിൽ സാർവത്രിക വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് സർക്കാരുകളുടെ ഇടപെടലുകൾ ഉണ്ടെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. മഹാഗുരുവർഷം 2024 ഭാഗമായി ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച വേദാധികാര നിരൂപണ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സർക്കാർ നൽകുന്ന 47% ശമ്പളവും വിദ്യാഭ്യാസ മേഖലയിലാണ്. പുതിയ ആശയങ്ങൾ ഇന്നത്തെ കാലത്ത് രൂപപ്പെടേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പുതിയ ആശയങ്ങൾ ഇന്നത്തെ കാലത്ത് ഉണ്ടാകേണ്ടതുണ്ടെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. മഹാഗുരുവർഷം 2024 ഭാഗമായി പന്മന ആശ്രമത്തിൽ കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച വേദാധികാര നിരൂപണം സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നൂറ്റാണ്ടുകളായി വന്ന മാറ്റങ്ങൾ നമ്മെ പിന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കരുത് എന്നാണ് ചട്ടമ്പി സ്വാമി ഓർമ്മിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ സാർവത്രിക വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് സർക്കാരുകളുടെ ഇടപെടലുകളുണ്ട്. 47% ശമ്പളവും നൽകുന്നത് വിദ്യാഭ്യാസ മേഖലയ്ക്കാണ്. നമ്മുടെ സമൂഹത്തെ ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം സർക്കാരിന്റെ സഹായമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മാർത്ത കരുനാഗപ്പള്ളിയിൽ ആയിരുന്നു, ഏതോ ഒരു കാലത്ത് പോയി. അത് ഈ സംസ്കൃതം മാത്രമേ വായിക്കാൻ പറ്റൂ, അല്ലാത്തവൻ അക്ഷരം പഠിച്ചാൽ അവന് ചെവിയിൽ ഈ ഒരു വിട്ട് ഒഴിക്കണം, അവൻ്റെ നാക്ക് വെട്ടണം എന്ന് പറയുന്ന ഒരു അക്ഷരത്തെ വളരെ കുറച്ച് ആളുകളുടെ മാത്രം അധികാരമായി കൊണ്ടുവന്നു. ആ അധികാരമായി കൊണ്ടുവന്നതിനെയാണ് ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണമടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങളിൽ കൂടിയും അദ്ദേഹത്തെ പറ്റി ഒത്തിരി മിത്തുകളായ കഥകളുണ്ട്. അദ്ദേഹം ഒരു വലിയ സമ്പന്നനായ ഒരാളുടെ വീട്ടിലേക്ക് ഒരു ദിവസം അദ്ദേഹത്തിന് സദ്യയ്ക്ക് ക്ഷണിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൂടെ എൻ്റെ കുട്ടികളുണ്ടാവും അല്ലേ, ആ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എൻ്റെ വന്നപ്പോൾ കുറച്ച് ശാനന്മാരെ, ഇങ്ങനെയൊക്കെയുള്ള കഥയാണ്. അദ്ദേഹത്തിന് ചില മന്ത്രതന്ത്ര സിദ്ധികളൊക്കെ ഉണ്ടായിരുന്നതാണ്. അതെല്ലാം അദ്ദേഹം മെസ്സേജായിട്ട് നൽകിയതാണെന്നാണ്, ഒരു സന്ദേശമാണ്. ഇങ്ങനെ അദ്ദേഹത്തെ പറ്റി ധാരാളം കഥകളുണ്ട്. വള്ളിക്കാവ് മോഹൻദാസ് വിഷയം അവതരിപ്പിച്ചു. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് PB ശിവൻ, ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം ജയപ്രകാശ് മേനോൻ, PK ഗോപാലകൃഷ്ണൻ, KV ദിലീപ് കുമാർ, AK ആനന്ദകുമാർ, VR സീനി, C സജീന്ദ്രകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചവറ.